നീണ്ട 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സിനിമാ തിയേറ്ററുകൾ നാളെ തുറക്കും. പ്രേക്ഷകരെ സ്വീകരിക്കാനുള്ള അവസാന വട്ട ഒരുക്കത്തിലാണ് തിയേറ്റർ ജീവനക്കാർ. കോഴിക്കോട് നിന്നും അരുൺ ബാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിയേറ്ററുകൾ അടച്ചിട്ട് 10 മാസങ്ങൾക്ക് ശേഷം വീണ്ടും നാളെ വിജയയുടെ മാസ്റ്റർ സിനിമ റിലീസ് ആവുന്നതോടെ കോഴിക്കോട് ജില്ലയിലെ തിയേറ്ററുകൾ തുറക്കുകയാണ്. തിയേറ്റർ ഉടമകളും കഴിഞ്ഞ 10 മാസത്തിനിടെ തിയേറ്റർ ഉടമകളും തൊഴിലാളികളും കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് അനുഭവിച്ചിരുന്നത്. ഇതിൽ നിന്നെല്ലാം ഒരു പരിധിവരെ മോചിതരാവാമെന്നാണ് നാളെ തിയേറ്ററുകൾ തുറക്കുന്നതോടെ തിയേറ്റർ ഉടമകളും തൊഴിലാളികളും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് അപ്സര തിയേറ്ററിലെ മാനേജർ ഭാസ്കരൻ നമ്മളോടൊപ്പം പ്രതികരിക്കുകയാണ്. എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇപ്പോൾ? പ്രതീക്ഷകളെന്നാൽ ഞങ്ങൾ ഫുൾ ഷോ നടത്തണം എന്നുള്ളതായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഓർഡർ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നടത്താൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഷോ അതിൽ ഏതെങ്കിലും കുറയും, 3 ഷോയെ നടത്താൻ പറ്റുള്ളൂ നമുക്ക്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച മാതിരിയുള്ള സാമ്പത്തികമായിട്ടുള്ള പോരായ്മകളുണ്ടാകും അതിൽ. എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കേണ്ടത്? സർക്കാർ പറഞ്ഞിട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ മുഴുവൻ പാലിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് സിനിമ നടത്താമുള്ളൂ. പിന്നെ തിയേറ്ററിൽ എത്ര കപ്പാസിറ്റി ഉണ്ടോ അതിൻ്റെ 50% മാത്രമേ നടത്താൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ ടിക്കറ്റ്. സിനിമയ്ക്കിടയിലുണ്ടാകുന്ന ഇടവേളകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടോ? ഇടവേളകൾ വേണ്ടെന്നാണ് ഉള്ളത് എന്നാലും, പക്ഷേ തീരെ ഇടവേള ഇല്ലാതെ ഒരു 3 മണിക്കൂറിലും ഉള്ളിലിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഓഡിയൻസിന്. അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരും, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇനി എന്തെങ്കിലും സഹായങ്ങൾ ഇളവുകൾ വരുത്താനായി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സർക്കാരിനോട് ആവശ്യപ്പെട്ടിടത്തുള്ള സർക്കാർ ഇപ്പം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് വിനോദ നികുതി 3 മാസത്തെ ഒഴിവായി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലിൽ ചെറിയൊരു മാറ്റം വരുത്തുക എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പം ഗവൺമെൻറ്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചിരുന്നത് അതൊന്നും ആയിരുന്നില്ല. ഇതിലധികം കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ ഇപ്പോൾ പുതിയൊരു സിനിമ റിലീസാവുകയാണ് വിജയുടെ. അപ്പോൾ ഒരുപാട് ആരാധകരും ഫാൻസും എല്ലാവരും ഇവിടെ എത്തും. അപ്പോൾ കൊറോണ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കൊണ്ട് തന്നെ ആയിരിക്കും ഷോ നടത്തുക. തീർച്ചയായിട്ടും അതേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഇത് വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് നമ്മൾ അതിനെ തരണം ചെയ്യുകയാണല്ലോ നമുക്ക് വേണ്ടത്. ഇനി എന്തെങ്കിലും സർക്കാരിനോട് ആവശ്യപ്പെടേണ്ട കാര്യങ്ങളുണ്ടോ? സർക്കാരിനോട് നമുക്ക് ആവശ്യപ്പെടേണ്ടത് നമ്മൾ എന്താ ഫുൾ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടോ അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി വെച്ച് നടത്തിയാൽ മാത്രമേ ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ തിയേറ്റർ. അല്ലാതെ ഇത്രയും ജീവനക്കാരെ, പിന്നെ അതുമാത്രമല്ല ഇത്രയും കാലം അടച്ചിട്ട് അത് ആ സമയത്ത് വളരെയധികം ലോണുകളും കടങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇതുവരെ. കാരണം തിയേറ്റർ അടച്ചിട്ടതായിരുന്നെങ്കിൽ ദിവസത്തിൽ 2-3 ദിവസങ്ങളിൽ വന്നിട്ട് 1-2 ദിവസങ്ങളിലും ഇതിൻ്റെ ആവശ്യം വരണം. ഇവിടെ ജോലിക്കാർ വരേണ്ടത് ആവശ്യമുണ്ട്. എല്ലാവരില്ലെങ്കിലും ക്ലീനിങ് പാർട്ടി അവർ വരണം. പിന്നെ വളരെയധികം വിലപിടിപ്പുള്ള സാധനങ്ങളാണ് പ്രൊജക്ടർ, അതെല്ലാം വന്നിട്ട് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആളുകൾ വരണം. അപ്പോൾ അവർക്കുള്ള കൊടുക്കാൻ യാതൊരു വരുമാനമില്ലാതെ കൊടുക്കണമെങ്കിൽ അപ്പം ലോണിൻ്റെ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഗവൺമെൻറ്റിൽ ഇനിയും സഹായങ്ങൾ കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എത്രയും പെട്ടെന്ന് 100% സീറ്റിംഗ് കപ്പാസിറ്റി ആയി തരികയാണെങ്കിൽ അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ഇതായിരിക്കും. എന്തായാലും കൊറോണ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളെല്ലാം തിയേറ്റർ ഉടമകളും തിയേറ്ററിലെ തൊഴിലാളികളും എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 9 മണിയോടെ വിജയുടെ പുതിയ സിനിമ റിലീസാവുന്നതോടെ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുമെന്ന ഒരു പ്രതീക്ഷയിലാണ്, ശുഭപ്രതീക്ഷയിലാണ് തിയേറ്ററിലെ തൊഴിലാളികളും അതുപോലെ തന്നെ തിയേറ്റർ ഉടമകളും.